ശാതാതപ ഗൃഹ്യ സൂത്രം. ശാതാതപ ഗൃഹ്യ സൂത്രം ബൃഹത് പരാശര ഗൃഹ്യസൂത്രം. ഗാർഗ്യസൂത്രം. എല്ലാ പുസ്തകം കിട്ടും, ഏത് കിട്ടിയില്ലെങ്കിലും എന്നെ വിളിച്ചാൽ മതി, കാശ് കൊടുത്താൽ മതി, വാങ്ങിച്ചു തരാം. ഇതെല്ലാം വാങ്ങിക്കാൻ കിട്ടും, ഒന്നും സംശയിക്കണ്ട. വെറുതെ ഉണ്ടാക്കി പറയുന്നതല്ല, നിങ്ങളുടെ ചില ആളുകൾ ഒന്ന് പ്രസംഗിക്കുമ്പോൾ പറയുന്ന പോലെ ദ പ്ലാസ്റ്റിക് ആസ്ബസ്റ്റോസിൻ്റെ ദ T20 എന്ന പുസ്തകത്തിൽ 8 പേജിൽ 7 ഖണ്ഡികയിൽ അങ്ങനെയല്ല. ഇത് കിട്ടിയില്ല എന്നോട് പറഞ്ഞാൽ പുസ്തകമെല്ലാം സംസ്കൃതമായിരിക്കും. അതിനെല്ലാം മലയാളത്തിൽ വ്യാഖ്യാനമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്കറിയാമെങ്കിലോ എത്രയും വേഗത്തിൽ വ്യാഖ്യാനം ഉണ്ടാക്കിക്കൊള്ളുക, നല്ല ചിലവായിരിക്കും. കാശുണ്ടാക്കാൻ വേറൊരു പണി വേണ്ടിപ്പം. പ്രാചീന പുസ്തകങ്ങളെ മലയാളത്തിൽ ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ കോടികൾ സമ്പാദിക്കാവുന്ന ഒരു പണിയാണിപ്പം. കാരണം വെറും പ്രീ പബ്ലിക്കേഷൻ വെച്ചാൽ മതി. വെറുതെ ചില പുസ്തകങ്ങളുടെ പ്രാചീന പേരിട്ടിട്ട് പടവിറക്കി വിജയിച്ചിട്ടുള്ള കാലമായ നാട് മനസ്സിലായില്ല. ലങ്കാദഹനം എന്നൊക്കെ ഇട്ടാല് ഉള്ള തള്ളയും തന്തയും ഒക്കെ കാണാൻ പോകും. അവിടെ ചെന്ന് കഴിയുമ്പോഴേ ഇത് ലങ്കയായ ഒരു ബന്ധമില്ലെന്ന് മനസ്സിലായി. ശരിയല്ല. പുതിയ നോവലുകളുടെ ഒക്കെ ഹെഡിങ് എങ്ങനെയാണ്? അഹം ബ്രഹ്മാസ്മി. കാരണം താല്പര്യം ജനത്തിനുണ്ടെന്ന് അറിഞ്ഞുള്ള കച്ചവടമാണ്. അതല്ലെങ്കിൽ വാങ്ങിച്ച് കിട്ടിയില്ലെങ്കിൽ വാങ്ങാൻ പോയിട്ട് കിട്ടിയില്ലേ പറഞ്ഞാൽ മതി. ഗാർഗ്യം, അശ്വലായനം തുടങ്ങിയ ഗൃഹ്യസൂത്രങ്ങൾ, സ്കാന്തപുരാണം, വിഷ്ണുധർമ്മോത്തര പുരാണം, പത്മപുരാണം, ദേവീപുരാണം, ഭവിഷ്യപുരാണം തുടങ്ങിയ പുരാണങ്ങൾ, സ്മൃതിസംഗ്രഹം, ഹേമാദ്രി, ഉൽപ്പല പരിമളം, ഇതെല്ലാം ഗ്രന്ഥങ്ങളാണ്. അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ പേരുകളെങ്കിലും ഓർത്തിരുന്നാൽ നല്ലതാണ്. ഉൽപ്പല പരിമളം, ബ്രഹ്മയാമളം, ഇതൊക്കെ പറയണേ പല്ലു തേക്കണം രാവിലെ. വാമത ഗ്രന്ഥം, ശാരദാതിലകം, ജ്യോതിസാഗരം, ശാന്തിദീപിക, ജാതകാഭരണം, ഗ്രഹദീപിക, സംഹിതാപ്രദീപം, പ്രപഞ്ചസാരതന്ത്രം, രൂപനാരായണം, ശാകലകാരിക, ശൗനകകാരിക, ഇതെല്ലാം ഈ വഴിയിലുള്ളതാണ്. ഇവയൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ വിസ്തൃത വിവരണങ്ങൾ തരും ഈ പറഞ്ഞിടത്തോളം കാര്യത്തിൻ്റെ. ഇതെല്ലാം മാസാരംഭത്തില് ചന്ദ്രഗ്രഹത്തില് സൂര്യഗ്രഹത്തില് വിഷുവിന് ശുഭാശുഭ ചിന്തനത്തില് ജന്മനക്ഷത്രത്തില് ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. വിവാഹത്തിന് മാത്രമല്ല, ഉദകപൂർവാദികൾ, സോറി, ഉദകശാന്തിയാദികൾ, ഉദകപൂർവം വേറെയാണ്. അത് പ്രാചീനർ ചെയ്തു പോന്നിട്ടുണ്ട്. ഇത്രയൊക്കെ ചെയ്ത് വിവാഹത്തിനുള്ള മണ്ഡപം
അതിന് വിധിയുണ്ട്, മണ്ഡപ നിർമ്മാണ വിധിയുണ്ട്. ഒരു ദീക്ഷ അവസരത്തെ എങ്ങനെ കാണുന്നു അതുപോലെയാണ് വിവാഹത്തെ കാണുന്നത്. ഗായത്രി ദീക്ഷയും മറ്റും നൽകുന്നതിന് ഗായത്രി മണ്ഡപവും മറ്റുമുണ്ടാക്കും. വളരെ പരിശുദ്ധമായൊരു കർമ്മമായാണ് വിവാഹത്തെ കാണുന്നത്. ഇന്നല്ല, ഇന്നതിൽ കൂടുന്നവരുടെ സങ്കല്പം പോലും വികലമാണ്. എന്റെ അറിവ് ശരിയാണെങ്കിൽ ശക്തമായ വെജിറ്റേറിയൻ പാരമ്പര്യമുള്ള കുടുംബങ്ങൾ പോലും വിവാഹത്തിനും നിശ്ചയത്തിനുമൊക്കെ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം നാട്ടുകാർക്കു വേണ്ടിയെന്ന വ്യാജേന ഒരുക്കുന്നുമുണ്ട്. പലയിടങ്ങളിലും യാഥാസ്ഥിതികരിൽ വളരെ കുറച്ചു പേരെ മാറ്റി നിർത്തിയാൽ, ഈ പറഞ്ഞതുകൊണ്ട് യാഥാസ്ഥിതികരായവരെല്ലാം അതിൽപ്പെടുന്നുവെന്നല്ല, യാഥാസ്ഥിതികതയിൽ ചെറുപ്പക്കാരായ കുട്ടികളുടെ നിർബന്ധത്തിന് അവരുടെ കൂട്ടുകാർ വരുന്നു, അതുകൊണ്ട് അവരിതിനൊന്നും പങ്കെടുക്കില്ല, പങ്കെടുക്കണമെങ്കിൽ അങ്ങനൊരു അറേഞ്ച്മെൻറ്റ് കൂടി വേണം, അതുകൊണ്ട് മുറ്റത്ത് പന്തലിട്ട്, എന്തായാലും നിങ്ങൾ പറയുന്ന വേറൊരു ഏർപ്പാടുണ്ടല്ലോ, തന്നെത്താൻ സെർവ് ചെയ്ത് കഴിക്കുന്നതിന് ആ ബൊഫെ എന്നൊരു ഏർപ്പാടും. ഇങ്ങനെയൊക്കെയാണ് ഞാൻ അറിയുന്നത്. എൻ്റെ അറിവ് തെറ്റിയോ എന്നറിയില്ല. ട്രെൻഡ് അതാണ്, അങ്ങനെയാണ് കാണുന്നത്. ജെയിൻ ഭക്ഷണം ഒരു മൂലയില്, വെജിറ്റേറിയൻ ഒരു ഭാഗത്ത്, നോൺ വെജിറ്റേറിയൻ ഒരു ഭാഗത്ത്. ഇഷ്ടമുള്ളത് സ്വീകരിക്കാം. ഇത് മൂന്നും കണ്ടുകൊണ്ട് ലോകം അന്നമാണെന്ന് മനസ്സിലാകാതെ ഭാര്യയും ഭർത്താവും സ്റ്റേജിലും. Am I right? ലോകമാണ് അന്നം. വിവാഹ സമയത്ത് നടക്കുന്ന വ്യാപാരങ്ങളെല്ലാം അന്നമാണ്, ആരുടെയൊക്കെ അതിൽ പങ്കെടുക്കുന്നവരുടെ ഉൾപ്പെടെ. ലോകം അന്നമാണെന്ന് ആധുനികർക്കും പാശ്ചാത്യർക്കും അറിയില്ല. മുമ്പില്ലാത്ത വിധം കേരളത്തില് കൈകാലുകൾ മുരടിച്ച, ബുദ്ധി മുരടിച്ച, മനസ്സ് മുരടിച്ച കുട്ടികൾ കൂടുതലായി ജനിക്കുന്നുണ്ടോ? ഉണ്ടോ? എന്തേ കാരണം? മോഡേൺ ആർട്ട്, മോഡേൺ സിനിമ, ബോൺസായി, ഇത് പഠിക്കണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റിംഗ് ഇംഗ്ലീഷ് പഠിച്ചാൽ പോരാ. നാട്യശാസ്ത്രകാരനായ ഭരതനെയും ബ്രഹ്മഗുപ്തനെയും ഭാമഹനെയും അഭിനവഗുപ്തനെയും ആനന്ദവർദ്ധനെയും ഒക്കെ പഠിക്കണം. ആനന്ദവർദ്ധനൻ ഈ ലോകത്തിന് രുചി വരേണ്ടെന്നാണ് പറഞ്ഞത്. രുചി വൈചിത്രമുള്ളതാണ് ഈ ലോകം. അത് ആസ്വദിക്കുമ്പോൾ, കാണുമ്പോൾ, കേൾക്കുമ്പോൾ, സ്പർശിക്കുമ്പോഴൊക്കെ നിങ്ങളുടെ എൻസൈമുകളിലും ഹോർമോണുകളിലും ഒക്കെ മാറ്റമുണ്ട്.
ആലും മാവുമൊക്കെ എൻ്റെ തായ് പേര് മുറിച്ച് കളഞ്ഞ്